നമസ്കാരം. കൃഷിക്കാഴ്ച എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീട്ടുമുറ്റത്ത് ഉണ്ടായിട്ടുള്ളൊരു മുളകാണിത്. ഇതിനൊരു പ്രത്യേകതയുണ്ട്, നന്നായിട്ട് കായ്ക്കുന്നുണ്ട്, നല്ല വലിപ്പുള്ള മുളകാണ് എന്നതിലുപരി പ്രധാനമായിട്ടുള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ കുരുടിപ്പിനെ പ്രതിരോധിച്ചും കൊണ്ട് നന്നായിട്ട് കായ്ക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇതിൽ കുരുടിപ്പൊക്കെ വരുന്നൊക്കെ ഉണ്ട് കണ്ടില്ലേ, ഇലയൊക്കെ കുരുടിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷേ കുരുടിപ്പ് വന്നതുകൊണ്ട് കായ്ക്കാതിരിക്കുന്നില്ല എന്നുള്ളതാണ്. ഇലയുടെ ഭംഗിയൊക്കെ, ഇത് ആദ്യത്തെ ഇലകൾക്ക് നല്ല ഭംഗിയായിരുന്നു, ഒരു കുരുടിപ്പുമില്ലാതെ. പിന്നെ ഇത് അവിടെ തൊട്ട് കുരുടിപ്പൊക്കെ വന്നു തുടങ്ങി, ഇലകളൊക്കെ മോശമായി തുടങ്ങി. ഇതല്ലേ, ഇതിലൊക്കെ വളരെ ഇല മോശമായി. പക്ഷേ ഇതാ പൂവുണ്ട്, മുട്ടിടുന്നുണ്ട് അല്ലേ, എല്ലാ പുതിയ തണ്ടിലും മുട്ടിടും, നന്നായിട്ട് കായ്ക്കുന്നുണ്ട്. ഈ കൊമ്പിലൊക്കെ കുരുടിപ്പ് ഇലയൊക്കെ ഇങ്ങനെ കുരുടിച്ചിട്ടൊക്കെ ഉണ്ട്, പക്ഷേ നന്നായിട്ട് കായ്ക്കുന്നുണ്ട്, സമൃദ്ധമായിട്ട് കായ്ക്കുന്നുണ്ട്. അതാണ് ഇതിന് ഏറ്റവും വലിയൊരു പ്രത്യേകത. പിന്നെ നല്ല വലിപ്പുണ്ട്, ഒരു ഇളം പച്ച നിറത്തിലാണ് മുളക് ഉള്ളത്. വലിപ്പം കണ്ടില്ലേ, ഇതാ ഇത്ര വലിപ്പം. ഇനിയും കുറച്ചും കൂടി ഒന്ന് വളരാനുണ്ടത്, നല്ല മൂപ്പെത്തിയിട്ടില്ല. ശരിക്കും ഈ മുളക് കണ്ടാൽ നമുക്ക് ഏകദേശം വലിപ്പെത്തി എന്നൊക്കെ തോന്നും, പക്ഷേ അതിനെയും വളർന്ന് വളരാൻ ഇനിയും കുറച്ചും കൂടി ഇങ്ങനെ വളരാനുണ്ട്, ഇനിയും മൂപ്പെത്തിയിട്ടില്ല. നല്ല ഒരു ഇനമാണ്. ഇതിപ്പോൾ കായ്ച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇപ്പോൾ കണ്ട എല്ലാ മുളകും തൈകളും കായ്ച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ, ഒരു ഒന്നര അടി പൊക്കം പോലും എത്തിയിട്ടില്ല. അത്ര ചെറിയ തൈയിലാണ് ഇത്രയും നന്നായിട്ട് കായ്ച്ചിരിക്കുന്നത്. ഇതായത് ഒരു അര ഒരടി കഷ്ടിച്ച് പൊക്കെത്തിയിട്ടുള്ള തൈയാണ്. നല്ല കുരുടിപ്പ് ഇതിനെ ബാധിച്ചിട്ടുണ്ട്, ഇതിൻ്റെ ഇലകളൊക്കെ ഉണ്ടല്ലേ, വല്ലാതെ കുരുടിച്ച് വരുന്നു. പക്ഷേ സാധാരണ മുളകുകളൊക്കെ ഇങ്ങനെ കുരുടിച്ചാൽ പിന്നെ കായ്ക്കില്ല. ഇതിൽ നോക്കി നോക്കൂ, എല്ലാറ്റിലും പൂക്കളും മുട്ടുകളുമെന്നുണ്ട്. ഇത് ആദ്യം ഇപ്പോൾ പൂത്തു തുടങ്ങിയിട്ടേ ഉള്ളൂ, പക്ഷേ കുരുടിപ്പൊന്നും അതിനൊരു വിഷയേ അല്ല. ഇതാ നന്നായിട്ട് പൂക്കളും മുട്ടുകളും. ഈ ചെറിയ ഈ തഴുപ്പിലിടയ്ക്ക് ഇതാ മുട്ട് കാണുന്നല്ലേ, മുട്ടുകൾ വരുന്നുണ്ട്, നിറച്ച് മുട്ടുകൾ ഇടുന്നുണ്ട്. ഇതാ ഇല്ലേ, സ്വതവേ ഇങ്ങനെ കുരുടിച്ച ഒരു ചെടിയിൽ ഇങ്ങനെ മുട്ടുകൾ വരില്ല, പൂക്കൾ വരില്ല. ഇതാണ് ഈ മുളകിൻ്റെ വിശേഷം, രട്ടിപ്പുള്ളി ഹൈറ്റാണ്. അതുപോലെ ഇതിൻ്റെ കൃഷി രീതി എന്ന് വെച്ചാൽ, മണ്ണിൽ അത്യാവശ്യം ചാണകപ്പൊടി ഇട്ടതിന് ശേഷം മണ്ണ് ഇളക്കി നമ്മൾ ചെടി നടുകയാണ് ചെയ്തത്. വിത്ത് പാവി മുളപ്പിച്ചതിന് ശേഷം ആ തൈ മണ്ണും ചാണകപ്പൊടി മിക്സ് ചെയ്തിട്ട് അതിലേക്ക് നട്ടു, മണ്ണിലേക്ക് നട്ടു. പിന്നീട് ഒരു നാലില പ്രായമായിരുന്ന സമയത്ത് കുറച്ചും കൂടി ചാണകപ്പൊടി ഇട്ട് മണ്ണ് കൂട്ടി കൊടുത്തു. പിന്നെ നനയല്ലാതെ വേറെ യാതൊരു വളങ്ങളും ഇതിന് ചെയ്തിട്ടില്ല, നന്നായിട്ട് കായ്ക്കുന്നുണ്ട്. പിന്നെ കുമ്മായൊക്കെ ചേർക്കണം എന്നൊക്കെ നമ്മൾ യൂട്യൂബ് വീഡിയോയിൽ ഒരുപാട് കാണാറുണ്ട്. ഞാനിവിടെ ഒരു രണ്ട് വർഷം കൂടുന്ന സമയത്തൊക്കെ മണ്ണിൽ കുറച്ച് കുമ്മായം ചേർത്ത് കൊടുക്കാറുള്ളൂ. എപ്പോഴും എപ്പോഴും കൃഷി ചെയ്യുമ്പോൾ കുമ്മായൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് നമ്മളെ കൃഷിയിൽ നിന്ന് നമുക്ക് മനസ്സിലായത്. വളരെ സിമ്പിളായിട്ട് കൃഷി ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ ലക്ഷ്യം. ജൈവ വളങ്ങൾ മാത്രം ചെയ്ത് കൃഷി ചെയ്യുന്നതാണ് നമ്മുടെ രീതി. അപ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള മൂലകങ്ങളൊക്കെ നമ്മളെ പച്ചക്കറികളിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. അത് പച്ചക്കറികൾക്കും 10-16 മൂലകങ്ങൾ ആവശ്യമുണ്ട് വളർന്ന് നന്നായി കായ്ക്കാനായിട്ട്. അത് നമ്മുടെ പ്രകൃതിയിൽ തന്നെ കിട്ടുന്ന വളങ്ങളിലൂടെ ആണ് അത് ചെടികൾക്ക് കിട്ടേണ്ടതെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ അങ്ങനെ
കൃത്രിമമായിട്ട് വളങ്ങൾ കൊടുക്കുന്നതിനോട് അത്ര താല്പര്യമില്ല. ജൈവവളങ്ങളിലൂടെ കൃഷി ചെയ്യാം. അങ്ങനെ ആ അതിൻ്റെ കായ്ഫലങ്ങൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് നമുക്ക് മനുഷ്യ ശരീരത്തിന് ആവശ്യമുള്ള മൂലങ്ങളിൽ നിന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ആരോഗ്യത്തോടെ ജീവിക്കാൻ സാധിക്കും എന്നൊക്കെയുള്ള കാഴ്ചപ്പാടിലാണ് എൻ്റെ രീതി. അതുകൊണ്ട് ആ രീതിയിലാണ് എൻ്റെ കൃഷി. എന്തായാലും നമുക്ക് ചാണകപ്പൊടി മാത്രം ഉപയോഗിച്ചിട്ടുള്ള കൃഷിയിൽ നന്നായിട്ട് കായ്ഫലം കാണുന്നുണ്ട്. പിന്നെ ചില സമയങ്ങളിൽ ഇതിന് നമ്മൾ ചാണകപ്പൊടി മാത്രമേ ചെയ്തിട്ടുള്ളൂ. ചില സമയത്ത് നമ്മൾ വേപ്പെണ്ണാക്ക്, കടലപ്പിണ്ണാക്ക് അങ്ങനെയുള്ള പല വളങ്ങൾ മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാറുണ്ട്. കുക്കുമ്പറൊക്കെ കൃഷി ചെയ്യുന്ന സമയത്ത് വെള്ളരി വർഗ്ഗങ്ങളൊക്കെ കൃഷി ചെയ്യുമ്പോഴത്തേക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് കുറച്ച് കാലം നിന്ന് കായ്ക്കാൻ അത് നല്ലതാണ്. ആ വളത്തിൻ്റെ കൂട്ട് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ നമ്മളിത് പറഞ്ഞു തരുന്നതായിരിക്കും. ഇതിപ്പോൾ വീട്ടുവളപ്പിൽ കൃഷി ചെയ്യുന്ന സമയത്ത് വളരെ സിമ്പിളായിട്ട് വെറും ചാണകപ്പൊടി മാത്രം ഉപയോഗിച്ച് കൃഷി ചെയ്താലും നന്നായിട്ട് കായ്ക്കുന്നുണ്ട്. ചാണകപ്പൊടി, അതുപോലെ കോഴിക്കാഷ്ടം അല്ലെങ്കിൽ ആട്ടിൻകാഷ്ടം ഇതൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. മറ്റ് ഒരു അഞ്ചാറ് വളങ്ങൾ ചേർത്തിട്ട് ഒരു സ്ലറി ഉണ്ടാക്കാറുണ്ട്. അല്ല അഞ്ചാറ് വളങ്ങൾ ചേർത്ത് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ നമുക്ക് വ്യാവസായിക അടിസ്ഥാനത്തിൽ നമ്മൾ കൃഷി ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ എന്തെങ്കിലും വ്യത്യസ്ത ജൈവവളങ്ങൾ മിക്സ് ചെയ്തിട്ട് പൊടിച്ച് ചേർത്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്ലറി ആക്കിയിട്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടി കായ്ഫലം കൂടുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട്. ആ വളത്തിൻ്റെ ഒരു കൂട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരുന്നതായിരിക്കും. ഈ വിത്തുകളൊക്കെയാണ് ഞാൻ കൃഷി ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ കണ്ട മുളകിൻ്റെ ആ ഒരു വിത്താണിത്, അല്ലേ? റിസ്വാൻ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെയാണ്, ഹൈബ്രിഡ് വിത്തുകളാണ്. ഇത് 60 രൂപ പാക്കറ്റാണ്. ഇത് ആവശ്യമുള്ളവർക്ക് നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത്രയും വിത്തുകൾ ആവശ്യമില്ല. ഇത് കുറച്ചധികം വിത്തുണ്ടാവും. ഇത് ആവശ്യമില്ല വെച്ചാൽ 30 രൂപയുടെ പാക്കറ്റാക്കിയിട്ട് ഒരു വീട്ടുവളപ്പിൽ കൃഷി ചെയ്യുന്നവർക്ക് അടുക്കളത്തോട്ടത്തിലേക്കൊക്കെ ആവശ്യമുള്ള വിത്തുകൾ നമ്മൾ 30 രൂപയുടെ പാക്കറ്റാക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാട് പല ഇനം വിത്തുകളുണ്ട്. മല്ലിയില, അങ്ങനെ വഴുതന, തക്കാളി, ഒരുപാട് വിത്തുകളുണ്ട്. ഇതിൻ്റെ പൊട്ടിച്ചിട്ടുള്ള പാക്കറ്റുകളാണ്. ഇതിങ്ങനെ ചെറിയ പാക്കറ്റുകളായിട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊരു റെഡ് വഴുതനയാണ്. ഞാൻ കൃഷി ചെയ്തിട്ടില്ല, അപ്പം നട്ടിട്ടേ ഉള്ളൂ. നമുക്ക് കായ ആയിട്ടില്ല. ഞാനൊരു വെറൈറ്റി വിത്ത് കണ്ടപ്പോൾ ഞാനിത് കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഇതിൻ്റെയും 30 രൂപയുടെ പാക്കറ്റുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. ചില വിത്തുകൾ ഉള്ളില് റെഡ് കളറായിരിക്കും, ചിലത് മഞ്ഞ കളറായിരിക്കും. അവർ ഹൈബ്രിഡ് വിത്തുകൾക്ക് പല കളറിലാണ് വിത്ത് ഉണ്ടാവുക. അപ്പോൾ ഇതിന് നല്ല വെള്ള കളറിലാണ് കേട്ടോ ഇതിൻ്റെ വിത്ത്, ഈ മുളകിൻ്റെ വിത്ത് ആണല്ലേ. അങ്ങനെ ചിലത് വെള്ള കളറിലുണ്ടാവും, ചിലത് മഞ്ഞ കളറിലുണ്ടാവും. അപ്പോൾ അത് വിത്ത് കാണുമ്പം ഇതിൻ്റെ ആണോ എന്ന് സംശയം തോന്നണ്ടെന്ന് വെച്ചിട്ടാണ് അത് കാണിച്ചു തന്നത്. ചിലത് റെഡ് കളറിൽ, ചിലത് മഞ്ഞ കളറിൽ, ചില വെള്ള കളറിൽ, അങ്ങനെയൊക്കെയാണ് കാണുന്നത് ഹൈബ്രിഡ് വിത്തുകൾ. അത് ഒരേ വിത്തുകൾ തന്നെ പലതവണ നമ്മൾ മേടിക്കുന്നത് ഇപ്പോൾ പല കളറിലാണ് കാണാറ്. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നമുക്ക് വിത്തുകൾ ആവശ്യം എന്ന് വെച്ചാൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി. വിത്ത്, അതുപോലെ ഗ്രോ ബാഗ്, വളങ്ങൾ, അങ്ങനെ പലതും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. ആവശ്യക്കാരെന്ന് വെച്ചാൽ വാട്സപ്പിൽ ബന്ധപ്പെട്ടാൽ മതി. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.